അപ്പോ ഇതൊരു 30 സെന്റിമീറ്ററിന്റെ സ്കെയിലാണ്. ഇത് ഒരലയ്ക്ക് ഒരു കോവക്കയാണ് ഉണ്ടാവേ. ഇതിന്റെ ഒക്കെ ഇരുവെന്ന് പറഞ്ഞാൽ നല്ല എരിവാണ്. ഇത് കാണണ പോലെ ഒന്നുമല്ല, നല്ല എരിവാണ്. ഒരു കറിക്കൊക്കെ ഇതിന്റെ പകുതി മതി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്താ? ശ്രീകുമാർ. ശ്രീകുമാർ എന്നാണ്. നമ്മളിപ്പോ വന്നിരിക്കുന്നത് പെരുമ്പളാണ്. ആലപ്പുഴ ജില്ലയില്, ആലപ്പുഴയുടെ വടക്കേറ്റത്ത് ഒരു ദ്വീപാണ്. തെക്കേറ്റായിട്ട് വരും. അപ്പൊ നമ്മള് വന്നത് ഇവിടെ, ഇത് ചേട്ടന്റെ ഒരു കൃഷിത്തോട്ടമാണ്. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഒന്നും കാണില്ല, പക്ഷെ ഇവിടെ ഒരുപാട് വെറൈറ്റി, ഒരു 3 തരം വെറൈറ്റി സംഭവങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. അപ്പൊ ശ്രീമാറിയാണ്ടയിൽ ഒരു സ്കെയിൽ ഉണ്ട്. ഈ സ്കെയിൽ എത്രയാ ഉള്ളത്? 30 സെന്റിമീറ്ററിന്റെ സ്കെയിലാണ്. 30 സെന്റിമീറ്ററിന്റെ സ്കെയിലാണ്. ഇത് ഇവിടെ ഒരുപാട് മുളകുണ്ട്. അതിൽ നമ്മൾ കുറച്ചിപ്പോ പറിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അളന്ന് കാണിക്കാം അല്ലേ. അപ്പൊ തന്നെ ഒരു കൗതുകം മനസ്സിലാവും. ഇവിടെ വെച്ചോ, ഇതിൽ വെച്ച്. ഓക്കെ, അപ്പൊ ഒരെണ്ണം അളക്കാനും മുമ്പ് ഇപ്പൊ കൈത്തണ്ടെന്ന് വെച്ചാണ് ചേട്ടാ. ഒരു നമ്മുടെ കൈത്തണ്ടേനേക്കാളും നീളമുണ്ട് ഒരു മുളകിനൊക്കെ അല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ അളവൊന്ന് നോക്കാം നമുക്ക് ചേട്ടാ. നമ്മൾ വെച്ച് സ്കെയിൽ വെച്ച് കഴിഞ്ഞു, പിന്നെ ഒരു താഴത്തോട്ട് 38 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 40 സെന്റിമീറ്ററിന്റെ അടുത്തുണ്ട് ഈ മുളകിന്റെ ഒക്കെ നീട്ടം. ഒന്ന് നോക്കിയത് നമ്മുടെ കൈയുടെ ഇത്ര ഉണ്ട്. പച്ചമുളക് അല്ലേ? അതെ, പച്ചമുളക്. പച്ചമുളകാണ്, സാധാ പച്ചമുളക. നോക്കിയേ നീട്ടം, നോക്കിയേ. ഇത് എന്തേനാണ് ചേട്ടാ? ഇത് ഇതിന്റെ ഇനം എന്താണ്? എനിക്കൊരാളൊരു ഇവിടെ നമ്മളൊരു പരിപാടിക്ക് പോയപ്പോ പുള്ളി എനിക്ക് തന്നാണ് ഈ സാധനം. അത് കഴിഞ്ഞിട്ട് ഞാൻ തുടർച്ചയായിട്ട് അതിന്റെ വിത്ത് ഇങ്ങനെ എടുത്ത് എടുത്തോണ്ടിരിക്കും. അതെ അതെ, ഉണങ്ങി. ആ അതെ അതെ, ഇതായി കഴിയുമ്പോൾ വിത്ത് എടുത്ത് ചെയ്തോണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ വിളവിനുള്ള പ്രായമായല്ലേ? അതെ അതെ, വിളവെടുക്കാറായിരിക്കും. എടുക്കാറായി. ഇതിന്റെ ഒരിത്തിരി ശ്രദ്ധിച്ചെടുക്കണം വിളവ്, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത. ഒടിഞ്ഞു പോകും മറ്റേ. അല്ല, നമ്മള് മറ്റേ നമ്മളെ ഇത് പല സ്ഥലത്തും, അല്ല മുളക് പൊടിയില്ല, ഈ അടുത്ത മുളക് വരാനുള്ള തണ്ടുകള് ഒടിഞ്ഞു പോകും. അതെ അതെ. അപ്പൊ ഇതിന്റെ എരിവൊക്കെ എങ്ങനെയാണ്? മറ്റേ നമ്മുടെ എരിവ് നല്ലരുവ. നല്ലരുവ? ആ നല്ലരുവ. നമ്മുടെ സ്മെല്ല് ഇപ്പൊ ഇത് മൂത്ത് വരുന്നേ ഉള്ളു. സ്മെല്ല് നോക്കി കേറിട്ട് തന്നെ എന്തോലെ ആ കറക്റ്റ് അതേ സ്മെല്ല് ഇതൊക്കെ അല്ലേ. അതെ അതെ. ഇത് ഒരു കറിക്ക് ഒരെണ്ണം വേണ്ടല്ല. ഒരു വീട്ടിലേക്ക് ഒരു 2 ദിവസത്തേക്ക് ഉണ്ടാവും. ഒരു മുളകെടുത്ത്, ഒരു മുളകെടുത്ത് 2 ദിവസത്തേക്ക് ഉണ്ടാവും. അങ്ങനെയാണ്. ഇത് ഫുള്ള് ഇങ്ങനെ നട്ടേക്കുമാണ്. ഇതിന്റെ കൃഷി രീതി എങ്ങനെയാണ് മറ്റേതായിട്ട് വെച്ച് നോക്കുമ്പോ? ഇത് സാധാരണ മുളകിന്റെ അതേ കൃഷി. സാധാരണ നമ്മൾ മുളകൾ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ, 3-4 തന്നെ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അതുപോലത്തെ തന്നെ ഉള്ള രീതികളൊക്കെ തന്നെയാണ് ഇത്. നമ്മൾ കോഴിവളം ചാണകമൊക്കെ ഇട്ടിട്ട് മളച്ചിടുന്നു, ഡ്രിപ്പ് ഇടുന്നു, വളം കൊടുക്കുന്നു. അങ്ങനെയാണ്, അങ്ങനെയുള്ള രീതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. പിന്നെ എത്ര മാസം എടുക്കും ഇതിന്റെ വിളവ് കിട്ടാനായിട്ട്? ഇത് കുറച്ച് ഇയർലി ആയിട്ട് ആകുന്ന സാധനമാണ്. ഏതാണ്ട് 40 ദിവസം കൊണ്ട് മുളകാകും. 40 ദിവസം? 40 ദിവസം, 1.5 മാസത്തിനടുത്ത്. അതെ അതെ, മതി, അത്രയും മതി. ചേട്ടാ, ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ മുളക് ഇപ്പൊ ഒരു ആഗ്രഹം ഉണ്ടായി, ഇതൊന്ന് വീട്ടിൽ നടണമെന്ന്. അതെ അതെ. അപ്പൊ അവരെന്താണ് ചെയ്യേണ്ടത്? നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം, വിളിച്ചാൽ മതി. വിത്തുകള് തൈകളൊക്കെ അയച്ചു കൊടുക്കും. അതിന്റെ വിത്ത് അയച്ചു, അതിന്റെ ലഭ്യത അനുസരിച്ച് മാത്രം. ചിലപ്പോ ഇപ്പോ ചിലപ്പോ ഉണ്ടാവില്ല, ചിലപ്പോ ഒരു 2 ആഴ്ച ഒക്കെ താമസം വരുമെന്ന് മാത്രം. താമസം വരും. അപ്പൊ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക, അതിന്റെ ലഭ്യത അനുസരിച്ച് അയച്ചു കൊടുക്കും. ഒരു മാക്സിമം പോയ ഒരു 2 ആഴ്ച ഗ്യാപ്പിൽ കിട്ടും. കിട്ടും, കിട്ടും. ഓക്കെ. ഇപ്പൊ സാധനം സ്റ്റോക്കുണ്ട്. സ്റ്റോക്കുണ്ട്. പക്ഷേ പെട്ടെന്ന് വിളിച്ചാൽ അയച്ചു വരും. അതെ, ആ മുളക് നമ്മള് കണ്ടു. അതെ അതെ. ഈ ഒരു വരിയിൽ എന്ന് പറഞ്ഞാൽ വേറെ വെറൈറ്റി അല്ലേ? അതെ 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 അതെ. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു മുളകാണ്. എന്ന് വെച്ചാ വണ്ണക്കൂടലാണ്. ഇതേ നോക്കി, ഇതിന് വണ്ണൊക്കെ ഉള്ളല്ലേ? അതെ അതെ, അതിനെ നല്ല വണ്ണമാണ്. അതും ഏകദേശം തൂക്കം ഇത്രയൊക്കെ തന്നെ വരും. തൂക്കം അത് വേറൊരു സ്റ്റൈലാണ്. ഒരെണ്ണം പറിച്ചു കാണിക്കാം, അത് വേറൊരു സ്റ്റൈലാണ്. അതെ, അതിന്റെ പകുതിയുണ്ട്, എന്നാ വണ്ണം കൊണ്ട്. അതെ അതെ. ഇത് മാർക്കറ്റിൽ കിട്ടുന്ന ടൈപ്പാണ്. അതെ അതെ. ഇതുണ്ടല്ലോ ഒരു ബൈജി മുളകിന്റെ അത്ര ഉണ്ട്, പക്ഷെ നല്ല എരിവ. കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. നല്ല ടേസ്റ്റുമാണ്. അതെ അതെ. ഇതും വിപണിയിൽ കിട്ടും? ഇത് ഇത് വിപണിയിൽ ഇപ്പൊ ഞങ്ങളിപ്പോ സൂപ്പർ മാർക്കറ്റ് ഒരു സാമ്പിൾ കാണിച്ചിട്ട് ഇത് തുടർച്ചയായിട്ട് കൃഷി ചെയ്യാന്നുള്ള പരിപാടികളാണ് ഇത്. ലോക്കൽ മാർക്കറ്റുകളിൽ ഇതിന് എത്രമാത്രം ഇത് ഇതൊക്കെ ഒരു ഇതാണല്ലോ, കാണുമ്പോഴുള്ള ഒരു അട്രാക്ഷനും, പിന്നെ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയൊക്കെ ആൾക്കാർ വാങ്ങിക്കുന്നതാണ്. അതെ അതെ. അത് ഒരു ബജിമുളകിന്റെ അത്ര ഉണ്ട്, സാധാരണ പച്ചമുളക. പക്ഷേ ബജിമുളകിന്റെ വേണ്ട. ഇത് അപ്പൊ ഇതിന്റെ കൃഷി രീതിയില് ഇതില് വെല്ലുവിളി എന്തൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും? ഇതിൽ മുളകിനെ സംബന്ധിച്ച് സാധാരണഗതിയിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്നത് ബാക്ടീരിയൽ വിൽറ്റ്, പിന്നെ നമുക്ക് വരുന്ന ഈ ബാക്ടീരിയൽ വിൽറ്റും ഒരടിപ്പും മാത്രമാണ് സാധാരണഗതിയിൽ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അതിനൊക്കെ ഇപ്പൊ താൽക്കാലികമായിട്ട് നമുക്ക് ജൈവ മാർഗങ്ങൾ തന്നെ ഇഷ്ടമുണ്ട്. ഉണ്ട്. മുൻകൂട്ടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതെ അതെ. അതിൽ ഉൾഭാഗം ഒന്ന് കാണിക്കാം കേട്ടോ. കാണിക്കാം, കാണിക്കാം. ഈ മുളകിന്റെ ഉൾഭാഗം ഒന്ന് കാണാം. ഇതിപ്പോ നല്ലൊരു മൂത്ത എടുത്ത് നോക്കാം. ഇതൊക്കെ മൂപ്പായി വരുന്നതേ ഉള്ളൂ. ആ ഇങ്ങനെ നല്ല എരിവാ. കാന്താരി മുളകിന്റെ എരിവാണ്.
സ്മെല് കിട്ടും അല്ലേ. നല്ല സാധാരണ ഇങ്ങനെയുള്ള മുളകിന് എരിവ് കുറവായിരിക്കും. ഈ എരിവ് ഫുള്ള് ഇത് ഈ ഒരു വരിയല്ലേ, ഈ ഒരു വരിയാണ് ഫുള്ളായിട്ട് ഉണ്ടായിക്കോണു. ഇവിടെ എന്തോ ഒരു സംഭവം കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇതിപ്പോ കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയായിട്ട് ഇതിന്റെ വിളവെടുപ്പും കാര്യങ്ങളായിരുന്നു. എന്തായിരുന്നു ഇത്? തണ്ണിമത്തനായിരുന്നു. തണ്ണിമത്തനിൽ നമ്മൾ രണ്ടുതരം ചെയ്തിട്ടുണ്ട്. ഇത് ഉള്ളിൽ മഞ്ഞ കളറുള്ള, നല്ല ഉള്ളിൽ മഞ്ഞ കളർ, മഞ്ഞ കളർ ഒന്ന് മുറിച്ച് നോക്കാം. നല്ല ഇത് നല്ലതല്ല കേട്ടോ. ഇത് നമ്മളേ ബാക്കി വന്ന കേട് വന്ന അവരെ എടുക്കാൻ വന്നവര് മാറ്റിയിട്ടതാണ്. മാറ്റിയിട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും മുറിച്ച് ഉൾഭാഗം കാണാം. അതിന്റെ ഒരു ഉള്ളിൽ ആ മഞ്ഞ കളർ നമുക്ക് കാണാം. ഇത് കേടാന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയാണ്. ഇതാണല്ലേ, കുഴപ്പമില്ല. ആ ഇതാണ് ആ ഒരു തന്നെ ഇതല്ലേ. അപ്പൊ അതെ, ഇതൊന്നും നമുക്ക് കഴിച്ചു നോക്കാം. നല്ല മധുരമുണ്ടല്ലേ. ഇതാണ് അതിന്റെ ഒരു. അപ്പൊ ഈ മഞ്ഞ തണ്ണിമത്തന്റെ വിപണി സാധ്യത ഒക്കെ എങ്ങനെയാണ്? നല്ല മാർക്കറ്റുള്ള സാധനം, ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ. അതെ, അത്യാവശ്യം ഡിമാൻഡ് ഉള്ള സാധനം. അതെ, നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം തണുപ്പുള്ള സ്ഥലമൊന്നുമല്ല, ഈ പെരുമ്പളത്ത് തന്നെയാണ്. ഇതെന്താണ് ശ്രീമോറേ? ക്യാബേജ് ആണ്. ഇതിപ്പോ നമ്മളേ ഈ ഇവിടെ തണ്ണിമത്തൻ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ ഗ്യാപ്പ് വന്ന സ്ഥലത്ത്, അതായത് ഈ ഡ്രിപ്പ് 30 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ആ അതാ കുറച്ച് ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് അങ്ങനെ ചെയ്തതാ. അതായത് ക്യാബേജ് ചെയ്താ, ഒന്നിടവിട്ട് ചെയ്താ. അപ്പൊ 60 സെന്റിമീറ്ററിനാണ് ഇപ്പൊ ഉണ്ടാകാൻ തുടങ്ങിയല്ലേ. വാട്ടർ മെലൺ ഇട്ടത്. അതെ അതെ അതെ, ഉരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നേരത്തെ ഒരു മാസത്തിനുള്ളിൽ നേരത്തെ ചെയ്യാറില്ല. ക്യാബേജ് ഒക്കെ നേരത്തെ ചെയ്ത് വിജയിക്കും. വിജയിക്കാറില്ല. ഈ മണ്ണ് പ്രശ്നമല്ല. അല്ലല്ല, ഇവിടെ നന്നായിട്ട് ഉണ്ടാകുന്ന, നമ്മൾ നല്ലപോലെ നോക്കിയാൽ, നന്നായിട്ട് നോക്കിയാൽ 1-2 കിലോ ഒക്കെ ഉള്ള ക്യാബേജ് കിട്ടും. ക്യാബേജ് കിട്ടും. അപ്പൊ ഇവിടെ ഫുള്ള് ക്യാബേജ് ആണ് കേട്ടോ. ആ ചെടിയൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ കാന്തല്ലൂരും അവിടെയൊക്കെ മൂന്നാറെ കാണുന്ന അതുപോലെ തന്നെ ഇതായിട്ടാണ് നിക്കണത്. ഈ ക്യാബേജ് ഒക്കെ കാണുമ്പോ തന്നെ അറിയാം, ഇത് ആ തണുപ്പുള്ള സ്ഥലത്ത് ഉണ്ടായി നിൽക്കുന്ന അതേ രീതിയിലാണ് ഇവിടെ ഉണ്ടായി നിൽക്കണം അല്ലേ. ശരിക്കും മണ്ണ് എന്താണ്? ചൊരിമണലാണ്. ഇത് ചൊരിമണല്ല, അതൊന്നും വിഷയമല്ല. ആ ഒരു വിഷയം നമ്മൾ എന്തായാലും ഇവിടെ വിളയിച്ചിട്ടില്ല. അതെ അതെ. ഈ തണ്ണിമത്തന് ഏത് വെറൈറ്റിയാ ഇത്? സാധാരണ വെറൈറ്റികളല്ലേ. ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിക്കാം നിങ്ങൾ അവിടെയൊക്കെ കണ്ടിട്ടുള്ളതിനേക്കാളും എല്ലായിടത്തും നല്ല വെറൈറ്റി ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ നേരത്തെ മുറിച്ച മഞ്ഞാണ്. അപ്പൊ ഇതിന്റെ ഉൾഭാഗം എന്താന്ന് നമുക്ക് നോക്കാം. ഇത് മുറിക്കാല്ലേ? അതെ അതെ, അവിടെ വെച്ച് തന്നെ മുറിക്കാല്ലേ. ആ നമ്മൾ ഓക്കെ, ഇവിടെ വെച്ച് തന്നെ മുറിച്ച. അപ്പൊ ഇത് ഒരെണ്ണം മുറിച്ച് കാണിക്കാൻ പോവാണ്. ഇതിന്റെ ഉൾഭാഗം എന്താന്ന് നമുക്ക് നോക്കാം. അടിപൊളിയെ, നല്ല തിക്കായിട്ടല്ലേ. കുരു കുറവാണ്. കുരു കുറവാണ്. സ്പെഷ്യൽ വെറൈറ്റി ആണ്. ഈ കിരണാണ്. കിരണിലിപ്പോ നേരത്തെ ആദ്യ കാലങ്ങളിലൊക്കെ ഷുഗർ ക്യൂൻ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ആയിരുന്നു. അതിന്റെയൊക്കെ ഓരോ സാധനം പുതിയ പുതിയ വരുമ്പോ അതിന്റെയൊക്കെ ഡിമാൻഡ് പോകില്ല. ഇതിപ്പോ മുക്കാസ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റിയാ. മുക്കാസ ആ, ഇതിനെ ഇത് ഒരിക്കലും കേടായില്ല. എത്ര ദിവസം ഇവിടെ കിടന്നാലും ഇതിന് ആകാം ചീഞ്ഞു പോയി. മറ്റേ നമ്മുടെ തണ്ണിമത്തന് വന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും കേടായില്ല. അപ്പൊ കർഷകർക്കൊരു നല്ല കഴിച്ചു നോക്കി. അപ്പൊ അറിയാം ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന്. കഴിച്ചു നോക്കാം കുറച്ച്. അപ്പൊ ഇതാണ് മുക്കാസ എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതിന് കുരു വളരെ കുറവല്ലേ? വളരെ കുറവാണ്. അതിന്റെ ടേസ്റ്റ് നോക്ക്. ഒരു വ്യത്യാസമുണ്ട്, മറ്റേതായിട്ട് ഒരു വ്യത്യാസമുണ്ട്. ആ നമ്മൾ സാധാരണ കിരണം പറഞ്ഞ് കഴിക്കുന്നല്ല, അതല്ല ഈ സാധനം. ഇത് വേറെ വെറൈറ്റി ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളി മധുരം ഉണ്ട്, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇവിടെ കിടക്കണ നമ്മൾ ഞെട്ടി പോലെ. ഇത്രയും രീതിയിൽ ഉണ്ടാവുമല്ലേ? അതെ. ഇതല്ല, ഇതിപ്പോ പറമ്പില്ലല്ലേ. നമ്മൾ വയലിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏക്കറിനൊരു സാധാരണ 18 ടൺ പറയുന്നെങ്കിൽ ഒരു 10 ടണ്ണിൽ കുറയാൻ നമുക്ക് കിട്ടും. കിട്ടും 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 അല്ലേ. അതെ. ഇത് എത്ര നാൾ കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും? നട്ട് കറക്റ്റ് 60 ദിവസമാണ് ഇതിന്റെ. 60 ദിവസം നമുക്ക് കിട്ടും. മുക്കാസയുടെ 60 ദിവസമാണ്. ഓ പൊക്ക കേട്ടോ. എല്ലാം നല്ല സൈസും ഉണ്ട്. ഇതിപ്പോ വിളവെടുത്ത് കഴിഞ്ഞാലേ പകുതി? ആ പകുതി എടുത്ത്. പകുതി എടുത്ത് ബാക്കിയാണ് കിടക്കുന്നത്. ബാക്കി അടുത്ത ദിവസമായിട്ട് എടുക്കണം. നല്ല സൈസിലാണ് കേട്ടോ എല്ലാം. ഏ ഇതാണ് അടുത്ത തോട്ടം അല്ലേ? അതെ അതെ. ഇതാണ് ഇതേ കോവക്ക. ഇത് നമ്മളെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണ്. ഞങ്ങളുടെ ഈ ഭാഗത്ത് ഞങ്ങളുടെ മാത്രമാണ് ഇത് ഉള്ളത് ചെയ്യുന്നത്. ഈ ഒരുപാട് ഉണ്ടായി കിടപ്പുണ്ടല്ലേ. ഇത് ഒരലക്കൊരു കോവക്കയാണ് ഉണ്ടത്. ഒരലക്കൊരു കോവക്കയാണെന്നാണ് ഇതിന് പറയുന്നത്. ഇതിപ്പോ എത്ര സെന്റ് സ്ഥലം? ഇത് മൊത്തം നമ്മള് 1 ഏക്കർ 10 സെന്റ് ഉണ്ട്. അല്ല, ഈ ഒരു കോവക്ക എത്ര സെന്റ്? കോവക്ക കൂടി വന്നാൽ ഒരു 10-12 സെന്റിലേ ഉള്ളൂ. 10-12 സെന്റ് നിറഞ്ഞു നിൽക്കുവാണ്. അപ്പൊ ഒരു പച്ചയുടെ ഒരു ഉത്ഭാവം കാണിച്ചു കോവക്ക വിളഞ്ഞതിന്റെ. ആ ഇതാണ് അതിന്റെ ഒരു ഉത്ഭാവം അല്ലേ. അതെ അതെ. ഇതൊക്കെ നല്ല കോവൽ എന്ന് പറഞ്ഞാലേ, നമ്മള് ഈ കോവല് നമ്മള് കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് കൂടി കഴിക്കാൻ വേണ്ടിട്ടാ. കാരണം പച്ചക്കറികളിലെ ഏറ്റവും ഗുണമുള്ള സാധനമാണ് കോവല്. അതെ അതെ. നമ്മള് കോവല് നമ്മുടെ ഇതില്ലേ പാരമ്പര്യ രോഗങ്ങളൊക്കെ ഇല്ലേ, അത് കുറയ്ക്കാനും ഷുഗർ, ഏറ്റവും നല്ല കൊളസ്ട്രോള്,
അതൊക്കെ കുറക്കാൻ കുറയ്ക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പൊ ഇത് വിളവെടുപ്പിന് ഇനി ഞാൻ എടുത്തതാണ് 30-40 കിലോ ഇവിടുന്ന് താഴ്ത്തു നിന്നുള്ള എടുത്ത്, ഇനിയിപ്പൊ ഇന്നും നാളെയായിട്ട് എടുത്ത് തീർക്കണം. ഇതിന്റെ വളമൊക്കെ എന്താണ്? ഇതിന് നമ്മള് രാസവളങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിന് കോഴിവളം ഇട്ടൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നട്ടത്. പിന്നെ ഒരു ഇവരുടെ ഒരു അനിമീലിട്ടായിരുന്നു നമ്മള്, 2 ട്രിപ്പ് അനിമീലിട്ട് അത്രേ ഉള്ളൂ, പിന്നെ വേറൊന്നും ഇട്ടിട്ടില്ല. ജൈവവളം ഇട്ട ഈ രീതിക്കൊക്കെ ഉണ്ടാവും. അതെ അതെ, കോവലിന് പൊതുവെ അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ നനക്കണൊക്കെ എങ്ങനെ? ഇതിന്റെ നനക്കിലെ ഡ്രിപ്പാണ്, ഇതിപ്പോ ഈ നന ഇച്ചിരി കുറവായതുകൊണ്ട് ഡ്രിപ്പിന്റെ ഇത് ഊരിയിട്ടിരിക്കയാണ്. ഡയറക്റ്റ് കുറച്ച് വെള്ളം വീഴാൻ വേണ്ടി. അതെ അതെ, അത് നമ്മളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഇട്ട് ഇത്. അതെ അതെ, കണ്ട ഇതില് കുറവാണ്. ഇതില് കുറവായതുകൊണ്ട് ഞാനിങ്ങനെ ചിലപ്പോ പെട്ടെന്ന് നനച്ചിട്ട് നമുക്ക് പോണമെങ്കിലേ ഇതങ്ങോട്ട്. അതെ അതെ, ഇത് ഊരിയിടും. ഇപ്പൊ കുറച്ച് നല്ല, നമ്മളിവിടെ കണ്ടെന്ന് പറഞ്ഞാൽ മുളക് കണ്ട്, തണ്ണിമത്തം കണ്ട്, കോവക്ക കണ്ട്, ഇനി അപ്പുറത്തൊരു സാധനം ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ അടുത്ത ഐറ്റം ഇതെന്താണ്? ഇത് നെയ്ക്കുമ്പളം. നെയ്ക്കുമ്പോഴാണ് ഇപ്പഴേ പാഷൻ ബൂട്ടിന്റെ അത്ര ആയിട്ടുള്ളൂ, ആള് വലുതായിക്കൊണ്ടിരിക്കുക അല്ലേ. അതെ അതെ, നെയ്ക്കുമ്പോഴാണ്. ഇതൊക്കെ നല്ല ഡിമാൻഡ് ഉള്ള. നോക്കിയേ നെയ്ക്കുമ്പളം. ഇതൊക്കെ ഏത് മാസം ആകുമ്പോ നമുക്ക് വിളവെടുക്കാൻ പറ്റും? ഇതിപ്പോ ഒരു മാസത്തിനുള്ളിൽ വിളവെടുക്കാം. ഒരു മാസം ഇതേണ്ട് തണ്ണിമത്തൻ വെച്ച് കഴിഞ്ഞിട്ട് വെച്ചതാണ്. അതെ അതെ. ഇവിടെ എന്താണ്? ഇത് നമ്മുടെ സാധാരണ ഗതിയിൽ ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ വിറ്റ് പോകുന്ന പച്ചമുളകില്ലേ, പച്ചമുളക. പക്ഷേ ഇത് ഇവിടെ വന്നിട്ട് ഒരു പൂത്തോട്ടം നിൽക്കുമ്പോൾ ഉണ്ടല്ലോ. ഇത് നമ്മളെ കുറച്ച് കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഒരു 3 മുളകിന് ഒരെണ്ണം വെച്ച് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. മരിഗോൾഡ് ആണ്, കീടനിയന്ത്രണം. അതെ അതെ, പൂവിലോട്ട് പോക്കോളൂ അത്. അത് പൂവല്ല, അത് മണ്ണില് ഇതിന്റെ വേരിന് ഇടയ്ക്ക് അതിനെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെയുണ്ട്. അതെ അതെ, എന്നുവെച്ചാ ശ്രീകുമാരേട്ടൻ ഇപ്പൊ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 25 വർഷത്തിന് മുകളിലായി. അതെ, ഇത് 25-ാമത്തെ വർഷമാണ് നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയിട്ട്. 25-ാമത്തെ വർഷമായി. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതും അല്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതല്ല, ഇതൊക്കെ മറ്റ് ഇതിൽ നിന്ന് നമുക്ക് അറിവ് പകർന്നു കിട്ടുന്നതാണ്. എന്തായാലും ഒരു 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള കർഷകൻ ചെയ്യുന്നതാണ് ഈ വ്യത്യസ്തമായ മാർഗങ്ങൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാം അല്ലേ, കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ അതെ, കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ അതെ, ഇതിന്റെ ഒരു നീട്ടമൊക്കെ ഒന്ന് കാണിക്കാം, ഈ മുളകിന്റെ. ഇത് നമ്മുടെ സാധാരണ പച്ചമുളകാണ്, സിയറ. ഭാഗമായി വരുന്ന എന്നാണ് മറ്റേ രണ്ടിന്റെ ഇടക്ക്. നീട്ടം ഇല്ല, വണ്ണം ഇല്ല, സാധാരണ. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഈ ഭാഗത്ത് ഏറ്റവും ഡിമാൻഡുള്ള മുളക് ഇതാണ്. ഇതാണ്, അതെ. കറിക്കൊക്കെ കറക്റ്റ് നല്ല കളറും നല്ല എരിവും കറിക്കുള്ള ടേസ്റ്റ്. അതാണ് സിറ എന്ന് പറയുന്ന മുളകിന്റെ പ്രത്യേകത. ഇതൊക്കെ നമുക്ക് ഇതിന്റെ വിത്തൊക്കെ എവിടെ കിട്ടുന്ന? ഇത് നമുക്ക് തൈകളും വിത്തുകളും ഒക്കെ കയ്യിലുണ്ട്, നേഴ്സറിയിലുണ്ട്. അതായത് നമുക്ക് കേരളത്തിൽ കിട്ടുന്നത്, ഇന്ത്യയിൽ കിട്ടുന്നതായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസിന്റെയും റയർ വെജിറ്റബിൾസിന്റെയും എന്ത് സാധനങ്ങളുടെയും വിത്തുകൾ നമ്മൾ അയച്ചു കൊടുക്കുന്നു. ഓക്കെ, പെരുമ്പളത്ത് ഒരുപാട് സ്ഥലത്ത് പലതരം പച്ചക്കറികൾ അല്ലേ? അതെ അതെ, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്ന ആളാണ് നമ്മൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര നീട്ടമുള്ള മുളക് കാണുന്നത്. അപ്പൊ ചേട്ടാ, ഇതുപോലുള്ള ഇനിയും വ്യത്യസ്തമായ കൃഷികളൊക്കെ ചെയ്യുക. അതെ, വിത്ത് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ എന്തും നമ്മൾ, അതായത് ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്നത് എന്തും നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. കുറേ വിത്തുകളായിട്ടും തൈകളായിട്ടും എല്ലാം ഉണ്ടാവും. നമ്പർ കൊടുക്കാം. അതെ അതെ, നമ്പർ കൊടുത്തു. ഓക്കെ, അപ്പൊ ചേട്ടാ എല്ലാവിധ ആശംസകളും. നന്ദി. ഓക്കെ.